ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി ബിജെപി. 182-ൽ 157 സീറ്റും നേടിയാണ് ഗുജറാത്തിൽ ബിജെപിയുടെ ഏഴാം തുടർ വിജയം. ഗുജറാത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയേറ്റെങ്കിലും ഹിമാചൽ പ്രദേശിലെ വിജയം കോൺഗ്രസിന് ആശ്വാസമായി. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ 68-ൽ 40 സീറ്റ് നേടിയാണ് സംസ്ഥാന ഭരണം കോൺഗ്രസ് തിരികെ പിടിച്ചത്. ഡിജി സജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, കോൺഗ്രസിന് ആശ്വസിക്കാൻ ഹിമാചലിൽ ഭരണം തിരിച്ചുപിടിച്ചു എന്ന് പറയാമെങ്കിലും ഗുജറാത്തിലേറ്റത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ബിജെപിക്കാകട്ടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയവും ഗുജറാത്ത് സമ്മാനിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ചിത്രം എങ്ങനെ രേണുക? രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വോട്ടെണ്ണൽ എത്തുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയത്തിലേക്ക് ഗുജറാത്ത് കടന്നു എന്നതാണ് അതിന്റെ പശ്ചാത്തലം. ഒരുപക്ഷേ സമീപകാല ചരിത്രത്തിലൊന്നും ഇത്ര ആവേശമുള്ള ഒരു കാഴ്ച ബി ജെ പിക്ക് ഗുജറാത്തിൽ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചിത്രപ്രകാരം 157 എന്ന വലിയ ആവേശമുയർത്തുന്ന സംഖ്യയിലേക്ക് ബി ജെ പിക്ക് ഉയരാൻ കഴിഞ്ഞു. കോൺഗ്രസ് ആവട്ടെ 16-77 നിന്നും 16 എന്ന വളരെ ശുഷ്കമായൊരു സാഹചര്യത്തിലേക്ക് ബി ജെ പി കോൺഗ്രസ് ഒതുങ്ങുന്നു. അതേസമയം ആദ്യമായി അക്കൗണ്ട് തുറന്ന് അത് 5 അക്ക നമ്പറിലേക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന് 5 അക്ക നമ്പറിലേക്ക് എത്തിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. അതായത് പഞ്ചാബിനും ഡൽഹിക്കും ശേഷം ഗുജറാത്തിലും ശക്തി തെളിയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി മുന്നേറി എന്നതാണ് ചിത്രം. ഗുജറാത്തിലെ ബി ജെ പിയുടെ വിജയം പലതുകൊണ്ടും പ്രസക്തമാണ്. അതിലേറ്റവും പ്രത്യേകത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജ് ദേശീയ തലത്തിൽ വീണ്ടും ഉയർത്തുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കുമെന്നതാണ്. കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ഗുജറാത്തിൽ വോട്ട് തേടിയത് ഏതെങ്കിലും അവിടുത്തെ പ്രാദേശിക നേതാവിന്റെ മുഖം ചൂണ്ടിക്കാട്ടിയല്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ മികച്ച പ്രകടനം ചൂണ്ടിക്കാട്ടിയല്ല, മറിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭരണമികവും നരേന്ദ്രമോദിയുടെ പേരുമുയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേടുകയായിരുന്നു ഗുജറാത്തിൽ ബി ജെ പി ചെയ്തത്. അത് അതേ അർത്ഥത്തിൽ തന്നെ അവർക്ക് നേട്ടമായി എന്നതാണ് സാഹചര്യം. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഓരോ കക്ഷിക്കും ലഭിച്ച വോട്ടിംഗ് ശതമാനത്തിന്റെ കൂടുതൽ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 50% വോട്ടുകൾ നേടിക്കൊണ്ടാണ് ബി ജെ പി ഇത്ര ശക്തമായ ഒരു തേരോട്ടം ഗുജറാത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലൂടെ നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ നഷ്ടമുണ്ടായത് കോൺഗ്രസിന് എത്രമാത്രമാണ്? ആം ആദ്മി പാർട്ടി കടന്നു കയറിയത് എത്ര ശതമാനം വോട്ടിലേക്കാണ്? ഒരുപക്ഷെ 5 സീറ്റുകൾ എന്നതിനപ്പുറത്തേക്ക് ആം ആദ്മി പാർട്ടിക്ക് വോട്ടിംഗ് ശതമാനത്തിൽ ഗുജറാത്തിൽ എത്ര കണ്ട് വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രസക്തമാണ്. എന്തായാലും അതിന്റെ വിശദമായ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിക്ക് എത്ര കണ്ട് ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നതിന്റെ ചിത്രം വ്യക്തമാകും. ഒപ്പം തന്നെ കോൺഗ്രസിന് നഷ്ടമായത് ആം ആദ്മിയുടെ കടന്നുവരവ് മാത്രമാണോ, മറിച്ച് ബി ജെ പിയും കോൺഗ്രസിന്റെ ശക്തിക മേഖലകളിലേക്ക് കൂടുതൽ കടന്നു കയറിയില്ലേ തുടങ്ങിയ പ്രസക്തമായ കാര്യങ്ങളുമുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ അല്പം കൂടെ വ്യക്തത പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗുജറാത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ബി ജെ പി ഇത്തവണ എത്തിയിരിക്കുന്നു. അത് സജിത്ത്, അങ്ങനെ ഒരു വിജയത്തിലേക്ക് ബി ജെ പിയെ നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസിന് അടിതെറ്റിയത് എവിടെയാണ്? മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പോലും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനായിരിക്കുന്നു. ഒപ്പം ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് ആയിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. എവിടെയൊക്കെയാണ് അടിപതറിയത്? എ പിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ എത്രമാത്രം ഈ നിലയിലേക്ക് ചുരുങ്ങാൻ ഇടയാക്കി? രേണുക, ഗുജറാത്തിന്റെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ബി ജെ പിയുടെ തേരോട്ടം, ബി ജെ പിയുടെ വലിയ വിജയമുണ്ടായി എന്നതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് ഗുജറാത്തിന്റെ സമസ്ത മേഖലകളിലേക്കും ബി ജെ പിക്ക് അത്ര കണ്ട് ശക്തമായ ആധിപത്യം ഉയർത്താൻ കഴിഞ്ഞു. കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തി മേഖലകളിലടക്കം ബി ജെ പി കടന്നു കയറി എന്നതാണ് സാഹചര്യം. 2017 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുന്നിൽ പട്ടേൽ സമുദായമുയർത്തിയ വലിയ വെല്ലുവിളി അടക്കമുള്ള വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവർ 99 സീറ്റുകളുമായി ജയിച്ചു കയറി. പക്ഷേ ഇത്തവണ വീണ്ടും മത്സരത്തിറങ്ങുമ്പോൾ ശക്തനായ ഒരു പ്രാദേശിക നേതാവിന്റെ അഭാവം പൊതുവിൽ ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം പല പല കാര്യങ്ങളിലായി ഗുജറാത്തിൽ നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ബി ജെ പിയുടെ ശക്തമായ ഒരു വിജയമുണ്ടായത്. സ്വാഭാവികമായും അത് ദേശീയ നേതൃത്വം, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ആ ഐക്കൺ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം ഫലം കണ്ടു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. അതാണ് അവിടെ ഗുജറാത്തിൽ ഉണ്ടായത്. അതായത് ഗുജറാത്തിന്റെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ നിന്നും നരേന്ദ്രമോദി ദേശീയ തലത്തിൽ വളർന്നതിന് ശേഷവും
ഗുജറാത്ത് രാഷ്ട്രീയത്തിലടക്കം ഇപ്പോഴും നരേന്ദ്രമോദിക്ക് തന്നെയാണ് സ്വാധീനം. അദ്ദേഹം തന്നെയാണ് അവിടെ ഐക്കൺ എന്ന പ്രധാനപ്പെട്ട ഒരു ഹോംലാൻഡിൽ മോദി തന്നെയാണ് ബി ജെ പി മുഖം. അതാണ് പ്രചരണത്തിലുടനീളം നമ്മൾ കണ്ടത്. സജിത്ത്, നമ്മൾ ഹിമാചലിലേക്ക് കൂടി പോയാൽ ഈ ഗുജറാത്തിലെ ചിത്രത്തിന് തീർത്തും വിരുദ്ധമാണ്. അവിടെ ബി ജെ പിക്ക് ഭരണ തുടർച്ച ഉണ്ടായില്ല ഒന്ന്, ഒപ്പം എ എ പിക്ക് ഗുജറാത്തിലേത് പോലെ ഒരു നേട്ടം ഉണ്ടാക്കാൻ ഹിമാചലിൽ കഴിഞ്ഞിട്ടില്ല എന്നത്. മറിച്ച് കോൺഗ്രസിന് അവിടെ ഒരു തിരിച്ചുവരവ് സാധ്യമായിരിക്കുന്നു. പക്ഷേ 40 വോട്ടാണ്. പലതരത്തിലുള്ള ഭിന്നിപ്പുകൾ കോൺഗ്രസിനുള്ളിലും ബി ജെ പിക്കുള്ളിലും ഉണ്ട്. അവിടെ എം എൽ എമാരെ ചാക്കിടാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. എന്താണ് ഹിമാചലിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഹിമാചലിലെ ഏറ്റവും ഒടുവിലത്തെ സീറ്റിംഗ് നില ഇങ്ങനെയാണ്. കോൺഗ്രസ് 40 എത്തിയിരിക്കുന്നു, ബി ജെ പി 25 എന്നതാണ്. ആം ആദ്മി പാർട്ടിക്ക് അവിടെ ഗുജറാത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളൊന്നും ഹിമാചൽ പ്രദേശിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലുമുള്ള ഈ വിജയം അവരെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസമാണ്. കാരണം ആ സംസ്ഥാനത്തിലേക്ക് വീണ്ടും, ഹിമാചൽ എന്ന സംസ്ഥാനത്തിലേക്ക് വീണ്ടും അതിൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. വോട്ടെണ്ണൽ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും നിലവിലെ സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടാവാൻ സാധ്യതയില്ല. 35 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷം, പക്ഷേ അത് 40 എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഒരുപക്ഷേ എതിരാളികളുടെ ചാക്കിട്ട് പിടുത്തവും മറ്റു നീക്കങ്ങളും ഒക്കെ ഉണ്ടായാൽ പോലും അതിനെ മറികടന്നുകൊണ്ട് അവിടെ ഭരണത്തിൽ എത്താൻ കോൺഗ്രസിന് കഴിയുമെന്നതാണ് നിലവിലെ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സ്വാഭാവികമായും ഹിമാചലിലെ വിജയം കോൺഗ്രസിന് ആശ്വാസകരമാണ്. ഹിമാചലിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിക്ക് പൂർണ്ണമായും തുടർഭരണം അവിടെ നൽകിയ ചരിത്രം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അവിടെ സിറ്റിംഗ് കക്ഷി ബി ജെ പിക്ക് തോറ്റു പിന്നോട്ട് പോകേണ്ടി വരുന്നു, അവിടെ കോൺഗ്രസ് തിരിച്ചെത്തുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും ബി ജെ പി കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ പ്രസക്തി അല്പമെങ്കിലും നിലനിർത്തുന്നതിന് പ്രധാനപ്പെട്ട ഘടകമായി ഈ തെരഞ്ഞെടുപ്പ്, ഈ ഹിമാചലിലെ വിജയം മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇനി വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഒപ്പം തന്നെ വരാനിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ കടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പുതിയ നേതൃത്വത്തെ സംബന്ധിച്ചൊക്കെ അല്പമെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരം ഒരു പിടിവള്ളിയായി മാറുന്നുണ്ട് ഹിമാചലിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഹിമാചലിലെയും ഗുജറാത്തിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ സൂചനകളാണ് ടി ജി സജിത്ത് പങ്കുവച്ചത്. ചില റിപ്പോർട്ടുകളിലേക്ക് കൂടി പോവുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും ഹോം ഗ്രൌണ്ടിലെ മിന്നും ജയം ബി ജെ പിക്ക് 2024 ചൂണ്ടുപലകയാണ്. എതിരാളികളുടെ ആരോപണങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ബി ജെ പിക്ക് ഗുജറാത്തിൽ ഒറ്റ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് നരേന്ദ്രമോദിയായിരുന്നു. ગુજરાત ની આ પ્રજા છે, જીવવાની અહીં તો મજા છે, અહીં ભાજપ ની ધ્વજા છે, આગળ વધવાની રજા છે, અતૂટ વિશ્વાસ છે, વર્ષો નો સંગાથ છે. ઈ ગુજરાત જ્ઞાન ઉണ്ടാക്കിയതാണെന്ന બીજેપી પ્રચારણ કાર્યത്തിൽ എല്ലാം ഉണ്ടായിരുന്നു. ગુજરાતിൽ બીજેપીക്ക് ആദ്യ അവസാനം ഒറ്റ പേര് മാത്രം, നരേന്ദ്ര മോദി. തുടർച്ചയായ 7 വിജയത്തിലൂടെ ഗുജറാത്തിൽ എതിരാളികളില്ലെന്ന് ഉറപ്പിക്കുകയാണ് ബി ജെ പി. ഗുജറാത്ത് മോഡലിലെ പൊള്ളത്തരങ്ങൾ ഉയർത്തി കോൺഗ്രസും ജനപ്രിയ വാഗ്ദാനങ്ങളും മൃദു ഹിന്ദുത്വ പ്രഖ്യാപനങ്ങളും നടത്തി പ്രചാരണം കൊഴുപ്പിക്കാൻ ആം ആദ്മി പാർട്ടിയും ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കേജ്രിവാളും കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും ഗുജറാത്തിൽ ക്യാമ്പ് ചെയ്തെങ്കിലും മോദിക്ക് മുന്നിൽ നിലംപരിശായി. നരേന്ദ്ര ഭൂപേന്ദ്ര ഇരട്ട എഞ്ചിൻ പ്രസ്താവനകൾ നടത്തി പ്രചാരണത്തിൽ മോദി ബഹുദൂരം മുന്നിലായി. മോദി നേരിട്ടെത്തിയത് 30 റാലികളെ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആദ്യ പരീക്ഷണശാല എന്ന വിളിപ്പേരുള്ള ഗുജറാത്തിൽ ഏക സിവിൽ കോഡ്, മതമൌലികവാദം തടയാൻ പ്രത്യേക സെൽ തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ബി ജെ പി വിജയത്തിന് മാറ്റുകൂട്ടി. നഗരപ്രദേശങ്ങളിലെ സ്വാധീനവും സ്വാധീനമുണ്ടായിരുന്ന ഗ്രാമപ്രദേശങ്ങളിൽ കോൺഗ്രസ് പിന്നിലായതും ബി ജെ പി കുതിപ്പിന് ഊർജമായി. ഗുജറാത്ത് കലാപകാലത്ത് പോലും കിട്ടാതിരുന്ന റെക്കോർഡ് വിജയമാണ് ഇക്കുറി ബി ജെ പിക്ക്. ഗുജറാത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ. 2024 കേന്ദ്രത്തിൽ ഹാട്രിക് എന്ന ലക്ഷ്യത്തിലേക്ക് മോദിയെയും അമിത്ഷായെയും തിലകമണിയിച്ച് സജ്ജമാക്കുകയാണ് ഗുജറാത്തിലെ ബി ജെ പി. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.
ഗുജറാത്തിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിന് ഇത്തവണ നഷ്ടമായത് സ്വന്തം പേരിലെ റെക്കോർഡ് വിജയം കൂടിയാണ്. 1985 നേടിയ 149 സീറ്റെന്ന റെക്കോർഡാണ് ബി ജെ പി തേരോട്ടത്തിൽ പഴങ്കഥയായത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും കോൺഗ്രസ് തലപ്പത്തെ മാറ്റവും ഗുജറാത്തിൽ കോൺഗ്രസിന് തരുമ്പും നേട്ടമുണ്ടാക്കിയില്ല എന്നാണ് വിലയിരുത്തൽ. സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ ഉദിച്ചത് കോൺഗ്രസിന്റെ പുതുസ്വപ്നങ്ങൾ കൂടിയായിരുന്നു. രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് രാഹുൽ ഗാന്ധി നടന്നു തുടങ്ങിയപ്പോൾ അങ്ങ് വടക്കുവരെ പ്രതീക്ഷയുടെ വേലിയേറ്റം. അന്നേരം ഡൽഹി ബാരക്കമ്പയിലെ ദീൻദയാൽ ഉപാധ്യായ മാർഗിലും ഗുജറാത്ത് ഗാന്ധിനഗറിലെ ശ്രീകമലത്തിലും 7 വിജയത്തിന്റെ അടിത്തട്ടൊരുക്കുകയായിരുന്നു ബി ജെ പി നേതൃത്വം. പഴകിയത് മിനുക്കിയും തീരെ പോയവ മാറ്റിയും പുത്തനായവ പണിതെടുത്തും കുതിപ്പിന്റെ ചിന്തേരിയിടൽ. രാഹുലിന്റെ യാത്രയിൽ മാത്രമായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷകൾ. കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയ സൌരാഷ്ട്ര കച്ച് മേഖലയിലും വടക്കൻ ഗുജറാത്തിലും തെക്ക് ആദിവാസി മേഖലകളിലും പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് പ്രകടനം ദയനീയമായി. ആപ്പിന്റെ കടന്നുവരവും പ്രചാരണവും കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഒന്നുകൂടി ഇടിച്ചു. ഉയർത്തിക്കാട്ടാൻ ആകെയുള്ള രാഹുലും പ്രിയങ്കയും എത്തിയത് പേരിനു മാത്രം. രാഹുലിന്റെ വരവാകട്ടെ മോദിയുടെ പ്രചാരണ ദിവസം സൂറത്തിൽ മാത്രം. ഉയർത്തിക്കാട്ടാൻ നേതാക്കളും വിഷയങ്ങളും തന്ത്രങ്ങളുമില്ലാതെ കോൺഗ്രസ് പാതിവഴിയിലെ വിയർത്തു. സോണിയ മാറി മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്തിയതും ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസ് പ്രകടനത്തെ സ്വാധീനിച്ച ഹാർദിക് പട്ടേലിനും അൽപേഷ് താക്കൂറിനുമൊപ്പം അവർക്കൊപ്പം വന്ന വോട്ടും ബി ജെ പിയിലേക്ക് ഒഴുകി. 1985 മാധവ് സിംഗ് സോളങ്കിയുടെ കാലത്ത് കോൺഗ്രസ് നേടിയ 149 സീറ്റാണ് ഗുജറാത്ത് ചരിത്രത്തിലെ റെക്കോർഡ്. തെരഞ്ഞെടുപ്പ് കാലമായിട്ടും ഗുജറാത്ത് തൊടാതെയുള്ള രാഹുലിന്റെ യാത്ര 3 പൂർത്തിയായ മണിക്കൂറുകളിലാണ് എക്കാലത്തെയും വലിയ പരാജയം. ശരാശരി 40% വോട്ടുണ്ടായിരുന്നത് 30 താഴെ എത്തിച്ച കാലമാണ് കോൺഗ്രസിന് 2022 ഡിസംബർ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പ്രവർത്തകന്റെ പ്രതിഷേധം. അഹമ്മദാബാദിലെ കോൺഗ്രസ് ആസ്ഥാനമായ രാജീവ് ഗാന്ധി ഭവന് നേരെയാണ് പ്രവർത്തകൻ കല്ലെറിഞ്ഞത്. കല്ലേറിൽ ഓഫീസിന്റെ ബോർഡ് തകർന്നു. മറ്റു പ്രവർത്തകർ എത്തി ഇയാളെ പിന്തിരിപ്പിച്ചു. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തോടെ ആം ആദ്മി പാർട്ടി ദേശീയ പദവിയിലേക്ക്. 2 സംസ്ഥാനങ്ങളിൽ ഭരണവും മറ്റ് 2 നിയമസഭാ പ്രാതിനിധ്യവുമുള്ള പാർട്ടി രൂപീകൃതമായി 1 ദശകം കൊണ്ടാണ് ഈ നേട്ടത്തിൽ എത്തുന്നത്. ഡൽഹിയിലും പഞ്ചാബിലും ഭരണം. ഗോവ നിയമസഭയിൽ 2 6.8% വോട്ടുവിഹിതവും. ഇപ്പോഴിതാ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച നേട്ടം. ലഭ്യമായ കണക്കുകൾ പ്രകാരം 12%ത്തിലധികം വോട്ടുവിഹിതം AAP. ഇതോടെ ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടി പദവിയിലേക്ക് ഉയരുകയാണ്. ആം ആദ്മി ഇനി ദേശീയ പാർട്ടിയാണെന്ന് അവകാശപ്പെട്ട ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഗുജറാത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ചു. 15 ചരിത്രം തിരുത്തി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ BJPയിൽ നിന്നും പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് AAP ഗുജറാത്തിലും ചുവടുറപ്പിക്കുന്നത്. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ആപ്പിന്റെ മുന്നേറ്റം ഏറ്റവും ക്ഷീണമുണ്ടാക്കിയത് കോൺഗ്രസിനാണെന്നതാണ് മറ്റൊരു വസ്തുത. AAP ദേശീയ പാർട്ടി പദവിയിലേക്ക് ഉയരുന്നതിനൊപ്പം അരവിന്ദ് കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന നേതാക്കളുടെ പട്ടികയിലേക്കും ഉയരുകയാണ്. വരും കാലത്ത് നരേന്ദ്രമോദിക്ക് ബദലായി ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷ നിര അരവിന്ദ് കെജ്രിവാളിനെ ആശ്രയിക്കേണ്ടി വന്നേക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കും അപ്പുറമുള്ള വിജയം ഗുജറാത്തിൽ BJP നേടിയപ്പോൾ ഹിമാചൽ പ്രദേശിൽ മിക്ക പ്രവചനങ്ങളും പാളി. ഗുജറാത്തിൽ BJP തരംഗമെന്നാണ് എല്ലാ സർവേകളും പ്രവചിച്ചിരുന്നത്. '98 ഗുജറാത്തിൽ BJP തുടങ്ങിയ തുടർ ഭരണത്തിൽ മാറ്റമുണ്ടാകില്ലെന്നായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. എല്ലാവരും BJP വിജയം പ്രവചിച്ചപ്പോൾ സീറ്റുകളുടെ എണ്ണം പ്രവചനങ്ങൾക്കും അപ്പുറമായി. ഗുജറാത്തിൽ BJP 125 മുതൽ 130 വരെ സീറ്റുകൾ നേടുമെന്നായിരുന്നു TV9 പ്രവചനം. ജൻ കി ബാത് സർവേയിൽ 117 മുതൽ 140 വരെയും പി മാർക്ക് സർവേയിൽ 128 മുതൽ 148 വരെയും സീറ്റുകൾ BJP നേടുമെന്നാണ് പറഞ്ഞിരുന്നത്. ETGയുടെ എക്സിറ്റ് പോൾ പ്രവചനവും BJP ഭരണത്തിലേറുമെന്നായിരുന്നു. AAP അക്കൌണ്ട് തുറക്കുന്ന കാര്യത്തിൽ മിക്ക സർവേകളും ശരിയായ നിരീക്ഷണം നടത്തിയപ്പോൾ
കോൺഗ്രസ് സീറ്റ് നില എല്ലാ പ്രവചനങ്ങളിലും താഴെയാണെന്നതും ശ്രദ്ധേയം. ഹിമാചലിൽ ചരിത്രം കുറിച്ച് ബി ജെ പി മുന്നേറുമെന്നാണ് മിക്ക സർവേകളും പ്രവചിച്ചിരുന്നത്. ആക്സസ് മൈ ഇന്ത്യ മാത്രമാണ് വ്യത്യസ്ത നിരീക്ഷണം നടത്തിയത്. കോൺഗ്രസ് 30 മുതൽ 40 സീറ്റുകൾ വരെ നേടിയേക്കാമെന്നായിരുന്നു പ്രവചനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഉപേക്ഷിക്കുന്നത് സർക്കാരിന് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നല്ലെങ്കിൽ സഭയിൽ പറഞ്ഞു. ഏതനുമതിയുമായി വന്നാലും പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം പറഞ്ഞു. അടിയന്തര പ്രമേയമായാണ് വിഷയം വീണ്ടും പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയത്. കോവിഡ് കാലത്ത് പിപിഇ കിറ്റുകളും മെഡിക്കൽ ഉപകരണങ്ങളും വാങ്ങിയതിൽ അഴിമതി ആരോപിച്ചുള്ള പരാതിയിൽ ലോകായുക്തയ്ക്ക് അന്വേഷണം തുടരാം. പരാതിയിൽ നോട്ടീസ് അയച്ച ലോകായുക്ത നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത്. ലോകായുക്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജൻ ഖൊബ്രഗഡെ അടക്കമുള്ളവരാണ് കോടതിയെ സമീപിച്ചത്. മുൻമന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ കേസന്വേഷണം അവസാനിപ്പിച്ച് പോലീസ് റിപ്പോർട്ട് നൽകി. തിരുവല്ല കോടതിയിലാണ് റിപ്പോർട്ട് നൽകിയത്. സജി ചെറിയാനെതിരെ തെളിവില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സജി ചെറിയാൻ ഭരണഘടനയെ വിമർശിക്കുക മാത്രമാണ് ചെയ്തത്. ഭരണഘടനയെ അവഹേളിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല. വേദിയിലുണ്ടായിരുന്നവരുടെ മൊഴികളും സജി ചെറിയാൻ അനുകൂലമാണ്. ഭരണഘടനയെ വിമർശിക്കാൻ അവകാശമുണ്ടെന്ന് ജില്ലാ പ്ലീഡറുടെ നിയമോപദേശം. പോലീസ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പരാതിക്കാരൻ ബൈജു നോയൽ പറഞ്ഞു. സജി ചെറിയാൻ എംഎൽഎ പദത്തിൽ തുടരാൻ അയോഗ്യത കൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ വകുപ്പ് 8 ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച ശേഷമാണ് തീരുമാനം. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ അനുച്ഛേദം 226 അനുസരിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കുന്നില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഹർജിക്കാരിൽ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച വ്യക്തി രജിസ്ട്രേഡ് പാർട്ടി എന്ന് കാണിക്കുന്ന രേഖകൾ സമർപ്പിക്കാൻ പരാജയപ്പെട്ടു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മലപ്പുറം സ്വദേശി ബിജു പി ബിജെപിയാണ് ഹർജി നൽകിയത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഹർജിക്കാരുടെ അഭിഭാഷകൻ പറഞ്ഞു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം ഏകദിനം കാര്യവട്ടത്ത് നടക്കും. ജനുവരി 15 മത്സരം. ജനുവരി 3 നടക്കുന്ന പരമ്പരയിൽ 3 വീതം 2020 മത്സരങ്ങളും ഏകദിനങ്ങളുമാണുള്ളത്. മുംബൈ, പൂനെ, രാജ്കോട്ട് എന്നിവിടങ്ങളിലാണ് 2020 നടക്കുക. തിരുവനന്തപുരത്തിന് പുറമെ കൊൽക്കത്തയും ഗുവാഹത്തിയും ഏകദിനങ്ങൾക്ക് വേദിയാകും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പൊതുവേദിയാണ്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചനകൾ എന്ത്? ആർക്കാണ് ആപ്പ് വെച്ചത്? പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാം ഇടവേളയ്ക്ക് ശേഷം.